ശോഭാ സുരേന്ദ്രന് സമയദോഷം മൂത്തു നിൽക്കുകയാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തേഞ്ഞൊട്ടുമോ, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഗതി ഇതാണോ? ഒരാവശ്യവുമില്ലാതെ പണി ഇരന്ന് മേടിക്കുക. ശോഭേച്ചീനെ സംസ്ഥാന പ്രസിഡന്റാക്കാൻ ഇറങ്ങി തിരിച്ച തിരൂർ സതീശിനെയും വെറുപ്പിച്ച് എതിരാക്കി. സുരേന്ദ്രനെ അടിച്ച് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ച് ആ സ്ഥാനത്ത് ശോഭേച്ചിയെ അവരോധിക്കാനുള്ള ആവേശം കൊണ്ടുള്ള നീക്കമായിരുന്നു പാവം തിരൂർ സതീശൻ നടത്തിയത്. എന്ത് ചെയ്യാം, വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാക്കാനുള്ള സതീശന്റെ തിരക്കഥ ശോഭ തന്നെ പൊളിച്ചടക്കി. അത് കഴിഞ്ഞ് റിപ്പോർട്ടർ ചാനലിൻ്റെ ആൻഡോ അഗസ്റ്റിൻ്റെ പിന്നാലെയായി. ആൻഡോ അഗസ്റ്റിനെ അറിയേ ഇല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു 500 പ്രാവശ്യമെങ്കിലും തൻ്റെ വീട്ടിൽ കയറി ഇറങ്ങി നിരങ്ങിയിട്ടുണ്ടെന്നാണ് ആൻഡോ അഗസ്റ്റിൻ പറയുന്നത്. അതിന് തെളിവായി ചില ഫോട്ടോകളും അദ്ദേഹം ഉയർത്തി കാണിച്ചു. 10 മിനിറ്റ് അദ്ദേഹം ചാനലിൽ ഇരുന്ന് പറഞ്ഞ കഥകൾ മുഴുവൻ കേട്ടാൽ തൊലിയുരിഞ്ഞു പോകുമായിരുന്നു. തമിഴ്നാട് ഗവർണറെ കാണാനായി ആൻഡോയും കൂട്ടി ശോഭ പോയ കഥ പകുതിക്ക് നിർത്തിയത് കേൾവിക്കാരോടുള്ള വഞ്ചനയായിപ്പോയി എന്നേ പറയാനുള്ളൂ. കഥയൊന്ന് രസം പിടിച്ചു വരികയായിരുന്നു. എന്താ സംഭവിച്ചതെന്നറിയാൻ ആർക്കായാലും ഒരു കൗതുകമുണ്ടാകും. അത് കളഞ്ഞു വിളിച്ചു. മുഴുവൻ കഥയും പറയാൻ പറ്റാത്തവൻ കഥ പറയാൻ ഇറങ്ങരുത്. അതിനു മുൻപ് ആൻഡോ പറഞ്ഞ ഒരു കാര്യം ചർച്ച ചെയ്യാതെ പോകുന്നത് ശരിയല്ല. സംസ്ഥാന പ്രസിഡന്റാകാൻ കേന്ദ്രത്തിലെ ചില മിടുക്കന്മാർക്ക് 5 കോടി രൂപ കൊടുക്കണമെന്ന് പറഞ്ഞ് പിരിവുമായി ചെന്നു. ശോഭ ഇറങ്ങിയ ഉടനെ കൂടെ ചെന്ന ചെറുക്കൻ ആൻഡോയോട് പറഞ്ഞു, ഈയിടെ എവിടെ ചെന്നാലും ഈ പേര് പറഞ്ഞാണ് പിരിവ്, അതിലൊന്ന് വീണേക്കരുത്. പണ്ടൊരു പള്ളിയിൽ കൈകൂപ്പി നിന്ന് ദൈവമേ എൻ്റെ മിത്രങ്ങളെ, പണ്ടൊരു പള്ളിയിൽ കൈകൂപ്പി നിന്ന് ദൈവമേ എൻ്റെ മിത്രങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അച്ചയ്ക്ക് അവൻ പറഞ്ഞു കളഞ്ഞില്ലേ ഇത് തട്ടിപ്പാണെന്ന്. ഇനി ഇങ്ങനെയുള്ളവനെ ഒന്നും കൂടെ കൊണ്ട് നടക്കരുത് എൻ്റെ പൊന്ന് ശോഭേച്ചി. ഇതിനിടയിലാണ് ശോഭ ആൻഡോയ്ക്ക് പണം ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ശോഭയെ പോലുള്ളവരുടെ മനസ്സും ആൻഡോയെ പോലുള്ളവരുടെ ഭാഗ്യവും എത്ര സുന്ദരം. അതുകൊണ്ട് അത് വിട്ടുകള ശോഭേ. അയാളെ പോലുള്ള പണക്കാർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും 5 കോടി പിരിവുമായി ഇറങ്ങുമ്പോൾ ധൈര്യമായി ചെന്ന് കൈനീട്ടാൻ പറ്റുകയുള്ളൂ. പിച്ചക്കാരോട് പിരിവ് തരാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാത്രമല്ല കൂടെ നിന്നവനെ പറ്റി ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ഇനി വേറെ ആരെങ്കിലും കൂടെ കൂട്ടുമോ? ശോഭ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ആരെങ്കിലും പ്രാദേശിക നേതാക്കന്മാർ ഉഴുതുമറച്ചിട്ട നിലമല്ലേ ശോഭ തെരഞ്ഞെടുപ്പിന് വേദിയാക്കുന്നത്. പുതുക്കാട് മുതൽ അങ്ങോട്ട് നോക്കിയാൽ സ്വന്തമായി പേരിൽ കൂട്ടി കരമടച്ച പാടശേഖരം പലർക്കും വിത്തിറക്കാൻ കൊടുത്തിട്ട് ഒരു ദേശാടനക്കിളിയെ പോലെ ഇങ്ങനെ പാറി നടക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അവനവന് യോജിച്ച ഒരു മണ്ഡലം തിരഞ്ഞെടുത്ത് സ്ഥിരമായി അവിടെ മത്സരിച്ചാൽ എന്നെങ്കിലും ഗതി പിടിക്കാതിരിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി ആകുമ്പോൾ അതിൽ ചില രഹസ്യങ്ങളൊക്കെ ഉണ്ടാകും. പലരും തങ്ങളോട് ആശയവിനിമയത്തിന് സമീപിക്കുകയും ചെയ്യും. അതെല്ലാം നാളെ ഒരു അവസരത്തിൽ വിളിച്ചു പറയാനുള്ളതല്ല. അല്ലെങ്കിലും ഈ പ്രകാശ് ജാവേദക്കർക്ക് ഇത് തന്നെ വേണം. ശോഭയെയും വാര്യരെയും എല്ലാം മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്ന കാലത്ത് എല്ലാവരെയും ചേർത്ത് പിടിച്ച് പാർട്ടി ശക്തിപ്പെടുത്താൻ ഇറങ്ങിത്തിരിച്ചതാണല്ലോ പ്രകാശ് ജാവേദക്കർ. മലയാളികളുടെ തട്ടിപ്പൊന്നും അറിയാൻ മേലാത്ത ആ ഒരു പാവം ബ്രാഹ്മണൻ നിങ്ങളുടെയൊക്കെ നിൽപ്പും ഭാവവും കണ്ടപ്പോൾ കൊടിമൂത്ത വിഷസർപ്പങ്ങളാണെന്ന് തിരിച്ചറിയാൻ വൈകിപ്പോയി അദ്ദേഹത്തിന്. ഒടുവിൽ അതേ ജാവേദക്കറെ തന്നെ ഒറ്റിയപ്പോൾ അദ്ദേഹവും പണി പഠിച്ചു. ഇനിയൊരു സഹായം അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. അത്ര വലിയ ശോഭഘട്ട പാതകമാണ് അദ്ദേഹത്തോട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ശോഭ കാണിച്ചത്. ഇ പി ജയരാജനെ പറ്റി പണ്ടേ നാട്ടുകാർക്ക് ഒരു മതിപ്പുണ്ട്. ശോഭയെക്കൂട്ടി പ്രകാശ് ജാവേദക്കറെ കാണാൻ പോയി എന്ന് പറഞ്ഞപ്പോൾ ആ മതിപ്പ് ഒന്നുകൂടെ കൂടി. പാവം ഇ പി ഈ ചതി ശോഭയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ശോഭയെ വിശ്വസിച്ച് ജാവേദക്കറെ കാണാൻ പോയ ഇ പിയെ പോലെ എന്നൊരു പുതിയ പഴഞ്ചൊല്ലുകൂടി നാട്ടിൽ പാട്ടായി.